അബ്ദുന്നാസർ മദനിയുടെ പ്രഭാഷണത്തിന് ആളുകൂടുന്നത്. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സമയത്ത് മുസ്ലിം ലീഗ് അക്രമാസക്തമായി പ്രതികരിക്കുന്നില്ല എന്ന് പ്രചരണം നടത്തി പലരെയും അടർത്തിയെടുത്ത് INL രൂപീകരിക്കുന്നതിന് കരുക്കൾ നീക്കിയ ആളുകൾ അതേ മസ്തിഷ്ക പ്രക്ഷാളനം തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ കുരുക്കിലേക്ക് യുവാക്കളെ എത്തിച്ചത്. ഒരുപാട് ഇസ്ലാം മത തീവ്രവാദ സംഘടനകൾ ചെറുതും വലുതുമായി നമ്മുടെ മുമ്പിൽ ഉണർന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. അബ്ദുന്നാസർ മദനിക്ക് പൂച്ചെണ്ട് നൽകുന്ന ആളുകൾ തന്നെയാണ് ശാസ്ത്രത്തെ മുറുകെ പിടിക്കുന്ന ഇത്തരം സെമിനാറുകൾക്ക് ഇത്തരം പ്രോഗ്രാമുകൾക്ക് വിഘാതം നിൽക്കുന്നത്. ഇവരുടെ സാമാന്യ ബുദ്ധി എവിടെ നിൽക്കുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ മക്കൾക്ക് വേണ്ടത് ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലുള്ള പഠനമാണ് എന്ന് തലയ്ക്കകത്ത് ആളുതാമസമുള്ള മാതാപിതാക്കൾ തിരിച്ചറിയും. എറണാകുളത്ത് നടന്ന ലിറ്റ്മസ് 2022 പങ്കെടുത്തതിൽ വലിയ ഒരു വിഭാഗം ആളുകൾ മതം ഉപേക്ഷിച്ച മുസ്ലിങ്ങളായിരുന്നു. നാട്ടിലും വീട്ടിലും കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഒറ്റപ്പെട്ടിട്ടും ഒരു മതേതര ജനാധിപത്യ സയന്റിഫിക് സമൂഹം ഉണ്ടാക്കിയെടുക്കുന്നതിൽ അന്ധവിശ്വാസത്തിന്റെ പൊട്ടക്കിണറ്റിൽ നിന്നും ഒരു വ്യത്യസ്തമായ ഒരു സമുദായത്തെ കരയ്ക്ക് പിടിച്ച് കയറ്റിയെടുക്കുന്നതിന് വേണ്ടി ധീരമായി പോരാടുന്ന മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം പോലെയുള്ള ചെറിയ സംഘം, ആ യുക്തിവാദികളെ പോലും മുസ്ലിം പൗരോഹിത്യത്തിന് എന്തൊരു ഭയമാണ്. 400,000 പോപ്പുലർ ഫ്രണ്ടുകാർ തക്ബീർ വിളികളുമായി കോഴിക്കോട് നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ച സമയത്ത് അതിനകത്ത് ഒരു രൂപത്തിലും വിഷമം തോന്നാത്ത ആളുകൾ ഇവരുടെ ഭീകരത എവിടെ ചെന്ന് നിൽക്കും എന്നതിനെ സംബന്ധിച്ച് ആശങ്കപ്പെടാത്ത ആളുകൾ, ആയിരക്കണക്കിന് ആളുകളെ ലിറ്റ്മസിന്റെ വേദിയിൽ കണ്ടപ്പോൾ എന്തിനാണ് വെകിളി കൊണ്ട് തുള്ളുന്നത്? ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന സത്യം എന്താണ്? ഞമ്മന്റെ ആളുകളാണെങ്കിൽ ഓക്കെ, അവര് യഥേഷ്ടം അവരുടെ സൗകര്യത്തിനനുസരിച്ച് മുന്നോട്ട് പോകട്ടെ, അതിന് ഈ രാജ്യം സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. മറിച്ച് വേറെ ഏതെങ്കിലും പാർട്ടിയെ സംബന്ധിച്ചോ അതല്ല ഏതെങ്കിലും മതത്തിന്റെ അന്ധവിശ്വാസങ്ങളെ സംബന്ധിച്ചോ സംസാരിക്കുവാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ആയിരിക്കും നടക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടുകാരെ സംബന്ധിച്ചിട്ടല്ലേ പറയുന്നത്, തന്തയ്ക്ക് വിളിയും തള്ളക്ക് വിളിയും ഒക്കെ ഉണ്ടാവും. ഹൈദർ, താങ്കളൊന്ന് ചത്ത് കാണാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നീ എല്ലാ കാലവും ഇരിക്കുവാടാ ഹൈദറെ, നീ എത്ര കാലം ഇരിക്കും? എല്ലാരും ചാവുകടാ ഹോയേ, ഞാൻ ഇത്ര കൊല്ലം ഇരിക്കാന്ന് ചാവൂന്ന് പറയുന്നോണ്ട് എനിക്ക് പേടിയൊന്നുമില്ല. നിന്നെയൊക്കെ അല്ലടാ അവിടെ ഹൂറിപ്പെണ്ണുങ്ങൾ കാത്തിരിക്കണത്, എന്നാ പിന്നെ നിനക്കൊക്കെ അങ്ങ് ചത്തൂടെ എന്നല്ലേ നമ്മൾ ചോദിക്കേണ്ടത്. എനിക്ക് ഹൂറന്മാരൊന്നും ഇല്ലല്ലോ, പെട്ടെന്ന് ചത്തിട്ടും വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. ഫാത്തിമ ഫാത്തിമ പോടിയെന്ന്, നീ പൊടിയ കൃഷിയിടമേ. ആരാണ് സുബിൻ സത്യ? ഞാനൊരു ചോദ്യം ചോദിച്ചായിരുന്നു. എന്ത് ചോദ്യം? കണ്ടില്ലല്ലോ ചോദ്യം ഒന്നും ഇടങ്ങ്. ആ വരട്ടെ, ചോദ്യത്തിന് മറുപടി പറയാം. കണ്ടില്ല ചോദ്യം കേട്ടാ. ഓ റിഹാൻ, നിനക്ക് പോയി ചത്തൂടെന്ന്. എങ്ങനെയാടാ ചാവേണ്ടത്? ജിബിരിയില് ദൈവിക വെളിപാട് നിർത്തിയെന്നും പറഞ്ഞ് നബി ഗുഹയുടെ മുകളിൽ കയറിയിട്ട് ചാവാൻ ശ്രമിച്ചതുപോലെ ചാടി ചാവാനോ? ഒരു കാര്യം ചെയ്യടാ റിഹാനെ, നീ ആദ്യം പോയി അങ്ങ് ചാടി ചാവ്. നിന്നെ പോലെയുള്ള ആളുകൾ ഭൂമിക്കും ഭാരമാണ്, സമൂഹത്തിനും ഭാരമാണ്, മുസ്ലിങ്ങളെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. രാഷ്ട്രീയവും മതവും ഒക്കെ ഇനി എന്ത് കൂട്ടിച്ചേർക്കാനിരിക്കുന്നു? യൂനിസ്, ഒരു പണിയും ഇല്ല യൂനിസെ. എന്തേ പണിയില്ലാത്തവർക്ക് പണി കൊടുക്കാൻ ഇറങ്ങിയതാ നീ? ആദ്യം നീ പോയി നിന്റെ പണി ചെയ്യടാവേ. നിന്നെയൊക്കെ ഇവിടെ ആര് വിളിച്ചു? നീ എന്തിനാണ് നിന്റെ പണി വിട്ടിട്ട് ഇങ്ങോട്ട് വന്നത്? ആ നൗഫൽ, അതിന് നിനക്കെന്താ അടുക്കളയിൽ വേറെ പണിയൊന്നും ഇല്ല? എന്റെ അടുക്കളയിൽ പാത്രം കഴുകാൻ ഒരാളെ വേണോടാ നൗഫലെ? നീ ഇങ്ങോട്ട് പോരെ. എന്നിട്ടേ പാത്രങ്ങളൊക്കെ വൃത്തിയായിട്ട് കഴുകി വെച്ചോ.
അഷ്റഫ്. എടാ, നിന്റെ ഉമ്മായി വിളിക്കുന്ന പേരാണ് അഷ്റഫേ അത്? ആ, നല്ല പേരാണല്ലോ. വാപ്പയാണോ തുടങ്ങി വെച്ച് തരാറുള്ളത്? അതോ നിങ്ങൾ എല്ലാവരും പരസ്പരം ഇങ്ങനെ തന്നെയാണോ വിളിക്കുന്നത്? കൊള്ളാം. ശരി ശരി. അയ്യോ സുബിൻ. ആ സുബിൻ, എടാ അപ്പോ നമുക്ക് നിന്റെ ഈ അസുഖത്തിന് എന്നെ സംബന്ധിച്ചിടത്തോളം ചികിത്സയൊന്നും ഇല്ല കേട്ടോ. വാപ്പ കാണരുത് കേട്ടാ. ഏ, ഒന്ന് സൂക്ഷിച്ചോണം. സുബിനെ ഉമ്മയുടെ ഒപ്പമാണ് എല്ലാ ദിവസവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതെന്ന് പറയാം. വാപ്പ കണ്ടാല് വാപ്പയ്ക്ക് കുഴപ്പമില്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കുഴപ്പമില്ല. മേസൻ റാസിക്ക്, വാപ്പ നായിൻ്റെ മോനാണെന്നാണ്. ആ വാപ്പയുടെ വാപ്പ അതിനെക്കാട്ടി വലിയ നായായിരിക്കൂടാ, അതുകൊണ്ടാണ് വാപ്പ നായിൻ്റെ മോനായത്. പിന്നെ അബ്ദുൾ റഷീദ്, എന്തടാ നിന്റെ ഉമ്മ പഴച്ചുണ്ടാക്കിയതാണ് നിന്നെ എന്നാ? ആ ശരി, നിന്റെയൊക്കെ സ്വഭാവം കണ്ടാൽ തന്നെ അറിയാലോ പഴച്ചിട്ടുണ്ടാവും. നിന്നെയൊക്കെ കണ്ടാൽ അറിയാലോടാ നിന്റെയൊക്കെ ഉമ്മമാര് എവിടെയൊക്കെ കയറി മേഞ്ഞിട്ടായിരിക്കുമെന്ന്. നാസൽ, നിന്റെ അച്ഛൻ, നിന്റെ തന്ത, എന്ത് തേങ്ങയാണ് പറയണത്? ഹസൻ, നീ പോയി തേങ്ങാക്കൊല വെട്ടറാ പോടാ. ഏതോ തെങ്ങ് കയറ്റക്കാരൻ കയറി വന്നേക്കാണ്. നിങ്ങളെ മതം ഏതാണെന്ന്? നൗഫൽ സുലൈമാൻ, ഡാ നിന്നെ കാത്തല്ലടാ ഹൂറികൾ ഇരിക്കുന്നത്. എന്നെ കാത്ത് ഹൂറികൾ ഇല്ലല്ലോ, ഹൂറന്മാരില്ലല്ലോ. അപ്പൊ ഹൂറികൾ കാത്തിരിക്കുന്നത് കൊണ്ട് എത്രയും പെട്ടെന്ന് നീയൊക്കെ അങ്ങോട്ട് ചെല്ല്. റിട്ടെന്താടാ ഉമ്മാടെ ചുണ്ടിന് കട്ടിയില്ലാത്തത് കൊണ്ട് അടുത്തവളെ തേടി പോകുകയാണെന്നോ? അയ്യോ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുഹമ്മദ് നിയാസ്, ഉമ്മയുമായിട്ട് കളിച്ചിട്ടാണ് ഉറങ്ങാറുള്ളത് എന്നോ? ശരിയെന്നാ. അനീസ്, ഉമ്മ നായിന്റെ മോളാണെന്നോ? വേറൊരുത്തം വന്നിട്ട് വാപ്പ നായിന്റെ മോളാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നായിന്റെ മോനാണെന്ന്. എന്തല്ലേ തന്തയും തള്ളയൊക്കെ പറയിപ്പിക്കാൻ വേണ്ടിട്ടേ. മിക്കി, മിക്കി എന്ന് പറയുന്ന ആള് 30 വർഷമായിട്ട് തന്തയെ തേടി നടക്കുകയാണെന്ന് ഉമ്മ പറഞ്ഞു കൊടുത്തില്ല അത്രേ. ഉമ്മ സൂചന കൊടുത്തപ്പോ 100 പേരോളം ആയിപ്പോയെന്ന് സൂചന കണ്ടിട്ടേ. ദിസ് ഈസ് വാട്ട് ദി ഹാർട്ട് നീഡ്സ്. നിനക്ക് സൈക്കോളജി പ്രശ്നമാണെന്ന് ആണോ? നീ ആരടാ ഡോക്ടറോ? ഇവനൊക്കെ വീട്ടിലെ സംസ്കാരം കാണിക്കുന്നത് കൊണ്ടല്ലേ മക്കളെ വരെ ചാക്കിട്ട് കൊണ്ടുനടക്കുന്നത്? സംശയമുണ്ടോ? ഇവനൊക്കെ വീട്ടിൽ മക്കളെ കയറി പിടിക്കുമല്ലേ, പിന്നെ എന്ത് ചെയ്യും? അൻസാറ്, എന്തടാ നാണയമില്ലാതെ ഞാൻ തുണി ഉടുക്കാതാണ് ഇരിക്കുന്നത്? അലവലാതി സഫ്വാൻ, എന്തടാ നിന്റെ തന്തയ്ക്കകത്ത് നായ ഇരിപ്പുണ്ടെന്നോ വീട്ടുവാതിലില്? ആ ശരി, വാപ്പാക്ക് അല്ലെങ്കിൽ നായ ഇരിക്കടാ പറ്റുന്ന, കുഴപ്പമില്ല. മൃഗഭോഗം ഒക്കെ നമുക്ക് ഓക്കെയാ ഇസ്ലാമിലെ, മൃഗഭോഗമൊക്കെ അനുവദിച്ച് നൽകിയിട്ടുണ്ടാ, അതുകൊണ്ട് നിനക്ക് പ്രശ്നമൊന്നുമില്ല. വാപ്പ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്കും ഉപയോഗിക്കാം. അർച്ചന, ഒന്ന് നിർത്തിപ്പോയിക്കൂടെ. എന്തിനീ കൃഷിയിടമേ, ഇത് നിന്റെ വീടാണോ? നിർത്തിപ്പോകാം. നീ പറയാത്തത് കൊണ്ടാ നിർത്തിപ്പോകാത്ത. അയ്യോ തോമസ്, നീള നമ്പ്യാരെ കുറിച്ചിട്ട്, അതൊക്കെ ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നീള നമ്പ്യാരെ കുറിച്ചിട്ടൊക്കെ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ നിരോധിച്ചു എന്ന് കരുതി നമ്മുടെ രാജ്യത്തെ 2047 ഇസ്ലാമിക രാജ്യമാക്കും എന്ന് പറഞ്ഞ ആ ഒരു സന്ദേശമുണ്ടല്ലോ, അവരുടെ ആ ഒരു ലക്ഷ്യബോധമുണ്ടല്ലോ, ഇതുവരേക്കും അതിനൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല. അതേ ലക്ഷ്യത്തിനു വേണ്ടി തന്നെ ഇവിടെ അനേകായിരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ലക്ഷ്യം അങ്ങനെയാണ്, പെട്ടെന്നൊന്നും അവരെ ആ ലക്ഷ്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നമ്മൾ ആര് വിചാരിച്ചാലും പറ്റില്ല. അതുകൊണ്ട് ഇവര് ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുവാണ് എന്ന് വളരെ വ്യക്തമായിട്ട് അവർക്കും അറിയാം. എല്ലാ മാർഗത്തിലൂടെയും അവർക്ക് എങ്ങനെയാണ് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ സാധിക്കുന്നത്, അതിൻ്റെ അന്വേഷണത്തിലാണ് അവര്. നിങ്ങൾ ആ രൂപത്തിൽ ശ്രമിക്കേ, ഞങ്ങൾ ഈ രൂപത്തിൽ ശ്രമിക്കാം.
അങ്ങനെ 2047 ഇസ്ലാമിക രാജ്യവും ഉണ്ടാക്കി വെച്ച് അതിനെ അതിൽ ഭരിക്കാനുള്ള പ്രധാനമന്ത്രിയാകട്ടെ, മുഖ്യമന്ത്രിയാകട്ടെ, രാഷ്ട്രപതിയാകട്ടെ, ഗവർണറാകട്ടെ, എല്ലാം ദേശീയഗാനം വരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളില് എത്ര പേരെ 2047 ഈ രാജ്യം ഇസ്ലാം മത രാജ്യമാകുമ്പോൾ ഒരു ദേശീയഗാനം പാടാൻ വേണ്ടി പോപ്പുലർ ഫ്രണ്ടുകാർ റെഡി ആയിരിക്കുന്നുണ്ട്? നിങ്ങൾ കേട്ടോന്ന് എനിക്കറിയില്ല, കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട്, 2047 ഇസ്ലാമിക രാജ്യമാകുമ്പോൾ നമുക്ക് പാടാൻ പറ്റിയ ഒരു ദേശീയ ഗാനം നോക്കൂ. നിങ്ങൾ വിചാരിക്കും ഞാൻ വെറുതെ പറയുവാണെന്ന്, അല്ല. 2047 ഇസ്ലാമിക രാജ്യം എന്ന സ്വപ്നം പൂവണിയുമ്പോൾ ഒരു ദേശീയ ഗാനം വേണ്ടേ? അതുവരെ ഇവരുണ്ടാക്കി വെച്ചിട്ടാണ് കാത്തിരിക്കുന്നത്. അപ്പോ വെറുതെ ഇവര് സ്വപ്നം കാണുന്നതല്ല ഇസ്ലാമിക രാജ്യം. ഇന്നല്ലെങ്കിൽ നാളെ ഇസ്ലാമിക രാജ്യം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുമല്ല കാത്തിരിക്കുന്നത്. അതിനുവേണ്ടി ഇവരെ കൊണ്ട് ഏതൊക്കെ മാർഗത്തിലൂടെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ഇവർ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ഭാഗത്തൂടി മതപരിവർത്തനം നടക്കട്ടെ, വേറൊരു ഭാഗത്തൂടി നാർക്കോട്ടെ ജിഹാദ് നടക്കട്ടെ, അമുസ്ലിം പെൺകുട്ടികളെയൊക്കെ വല വീശി പിടിക്കേ, മുസ്ലിം പയ്യന്മാരോടിറങ്ങി പ്രവർത്തിക്കാൻ പറയും, അവരവളുമാരെ പ്രേമിച്ച് ലവ് ജിഹാദിലും നാർക്കോട്ടിക് ജിഹാദിലും ഒക്കെ അകപ്പെടുത്തട്ടെ, നാർക്കോട്ടിക് കൊടുത്ത് മയക്കി അവളുമാരുമൊക്കെയായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് അതിന്റെ വിഷ്വല് പിടിച്ചു വെച്ച് ഭീഷണിപ്പെടുത്തി, അങ്ങനെയും കുറെ എണ്ണം ഇസ്ലാമിലേക്ക് വരട്ടെ. മനസ്സിലായ? ഇപ്പോ പോപ്പുലർ ഫ്രണ്ട് റാലി നമ്മൾ കണ്ടല്ലോ, അതിനിടയിൽ മുദ്രാവാക്യം വിളിച്ച ഒരു കുട്ടിയെ നമ്മൾ കണ്ടല്ലോ, 9 വയസ്സുകാരനായ ഒരു കുട്ടിക്കാലൻ ഈ നാട്ടിലുള്ള മുഴുവൻ അമുസ്ലിങ്ങൾക്കും കാലന്മാരാണ് എന്ന് വിളിച്ചു പറഞ്ഞ മുദ്രാവാക്യത്തെ എത്ര പേർ അപലപിച്ചു എന്ന് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. എത്ര പേർക്കാണ് ആ മുദ്രാവാക്യം കൊണ്ടത് എന്നൊന്ന് ചിന്തിച്ചു നോക്ക്. അതായത് കേന്ദ്രത്തിൽ ബി ജെ പി ഭരിക്കുന്നത് കൊണ്ടും അമിത്ഷായും അജിത് ഡോവലും നരേന്ദ്രമോദിയും ജയശങ്കർ സാറും ഒരുമിച്ച് നിന്നതുകൊണ്ടുമാണ് കേരള ഹൈക്കോടതി ഭീകരവാദികളാണ് എന്ന് വിധിയെഴുതിയ ഈ ഭീകരരെ തളയ്ക്കാൻ സാധിച്ചത്. ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധനം ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയായിരുന്നു. കാരണം നമ്മുടെ രാജ്യത്തെ ഇവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. വിഘടനവാദത്തോട് കണ്ണടച്ചിരിക്കാൻ സാധിക്കില്ല എന്ന് അമിത്ഷാ പ്രഖ്യാപിച്ചതേ നമ്മൾ കേട്ടുള്ളൂ. മതത്തിന്റെ പേരിൽ ഇനിയും സംവരണം ഈ രാജ്യത്തുണ്ടാകില്ല, അത് അനുവദിക്കാൻ പാടില്ല. അതുകൊണ്ട് വളരെ ശക്തമായ രൂപത്തിലുള്ള നിലപാടുകളുമായി തീരുമാനങ്ങളുമായി മുമ്പോട്ട് പോയപ്പോൾ നല്ല രൂപത്തിൽ റിസൾട്ടുകൾ ഉണ്ടായി. അങ്ങനെയാണ് നമ്മുടെ നാട്ടില് ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ കുറിച്ച് ജനങ്ങൾക്ക് ഭയമില്ലാതെ പ്രവർത്തിക്കാൻ സാധിച്ചത്, അവർക്ക് ചിന്തിക്കാൻ കഴിഞ്ഞത്. തന്നെയുമല്ല, ഇവരെ രാജ്യത്ത് എന്തൊക്കെയായിരുന്നു ചെയ്തത് എന്ന് ആലോചിച്ചു നോക്കിക്കേ. പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു നേതാവ് മൂന്നാറ് മാങ്കുളത്തെ അദ്ദേഹത്തിന്റെ ഒരു റിസോർട്ട് ED കണ്ടുകെട്ടുവാണ്.
PFI സംസ്ഥാന വൈസ് പ്രസിഡന്റായ എം കെ അഷ്റഫിന്റെ മൂന്നാർ വില്ല വിസ്ത എന്ന റിസോർട്ടാണ് ED സീൽ ചെയ്തത്. ബോർഡും വച്ചു. പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട കേസിൽ 2.53 കോടി രൂപ വില വരുന്ന വസ്തുവകകൾ കണ്ടുകിട്ടിയെന്നാണ് ED അറിയിച്ചത്. ഇവർക്ക് എവിടെ നിന്നാണ് ഈ പണം? ഈ നാടിന്റെ സമാധാനത്തെ തകർക്കുന്നതിനു വേണ്ടി, ഈ രാജ്യത്തിന്റെ സ്വസ്ഥതയെ നശിപ്പിക്കുന്നതിനു വേണ്ടി, ഈ രാജ്യത്തെ മതേതര മൂല്യങ്ങളെ കാറ്റിൽ പറത്തുന്നതിനു വേണ്ടി ആരുടെ കയ്യിൽ നിന്നു വാങ്ങിയതാണ് ഈ പണം? ഈ രാജ്യത്തിന്റെ ഏത് ശത്രു രാജ്യവുമായി കരാറുണ്ടാക്കിയതാണ് ഈ പണം? കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് നടപടി നടന്നത്. കള്ളപ്പണ കേസിൽ അറസ്റ്റിലായ അഷ്റഫ് തിഹാർ ജയിലിൽ ഇപ്പോൾ തടവിലാണ്. വിൽപ്പന നടത്താത്ത 4 വില്ലകൾ, 6.75 ഏക്കർ ഭൂമി, ഇതൊക്കെ മൂന്നാർ വില്ല വിസ്ത പ്രോജക്റ്റിനകത്ത് വന്നതാ. പോപ്പുലർ ഫ്രണ്ടിന്റെ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഇവിടെ റെയ്ഡ് നടന്നിട്ടുണ്ടായിരുന്നു. ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന്റെ ദിവസങ്ങൾക്ക് മുമ്പ്, പോപ്പുലർ ഫ്രണ്ടിന്റെ നിയന്ത്രണത്തിലുള്ള മഞ്ചേരിയിലെ ഗ്രീൻ വാലി അക്കാദമിക്കെതിരെ NIA നടപടികൾ സ്വീകരിച്ചു. ഗ്രീൻ വാലി അക്കാദമി തീവ്രവാദ പ്രവർത്തനത്തിന്റെ കേന്ദ്രമെന്നായിരുന്നു NIAയുടെ കണ്ടെത്തൽ. അതിനെ തുടർന്നാണ് സ്ഥാപനത്തിന്റെ വസ്തുവകകൾ കണ്ടുകെട്ടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കുന്നത്. ഇതിന്റെ പ്രാരംഭ നടപടിയായി നിർമ്മാണ പ്രവർത്തനങ്ങളും വസ്തുവകകളും കൈമാറ്റം ചെയ്യുന്നതും വിലക്ക് നോട്ടീസ് അയച്ചു. അപ്പൊ ഈ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടി പോപ്പുലർ ഫ്രണ്ട് ഭീകരർ ആരൊക്കെയായിട്ടാണോ കരാറുണ്ടാക്കി കോടികൾ ഇവിടെ എത്തിച്ചത്, അവരിൽപ്പെട്ട ഏതാനും വിരലിലുണ്ടാവുന്ന ആളുകളെ മാത്രമല്ലേ പൂട്ടാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുള്ളൂ? ബാക്കിയുള്ളവരെവിടെ? ബാക്കിയുള്ളവരെവിടെ? അവരിപ്പോഴും നിതാന്ത ജാഗ്രതയിലാണ്. അവർ അവരുടെ കർമ്മപാതയിൽ സജീവമായി ലക്ഷ്യബോധത്തോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. കൊച്ചി NIA യൂണിറ്റിൽ നിന്നുള്ള സംഘമാണ് ഒരു അർദ്ധരാത്രിയോടുകൂടി ഗ്രീൻ വാലി അക്കാദമി പൂട്ടിക്കെട്ടുന്നത്. പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിന് ശേഷം കേരളത്തിലെ 6-ാമത്തെ ആയുധ കായിക പരിശീലന കേന്ദ്രമായിരുന്നു അത്. ഈ കേരളക്കരയിൽ നടക്കുന്നതാണ് ഇതൊക്കെ. ആയുധ പരിശീലനം, കായിക പരിശീലനം. ഈ ആയുധ പരിശീലനം നടക്കുന്നത് ആരുമായിട്ട് യുദ്ധം ചെയ്യാനാണ്? നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ പാകിസ്ഥാനെ തളയ്ക്കാനാണ് ഇവർ ആയുധ പരിശീലനം ചെയ്യുന്നത് എന്ന് നിങ്ങൾ ധരിച്ചു പോയോ? അല്ല, പാകിസ്ഥാനൊപ്പം നിന്ന് ഇന്ത്യയെ തളയ്ക്കാനാണ്. സംഘടനയുടെ 18-ാമത്തെ വസ്തുവാണ് NIA പിടിച്ചെടുക്കുന്നത്, ഗ്രീൻ വാലി. അങ്ങനെ കേന്ദ്ര സർക്കാർ ഭയമില്ലാതെ, യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇടകൊടുക്കാതെ ഈ രാജ്യത്തിന്റെ സുരക്ഷയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് അവരെ തളയ്ക്കാൻ സാധിച്ചത്. അതല്ല, ഈ തീവ്രവാദികൾക്ക് മുമ്പിൽ മുട്ടുവളച്ചു നിൽക്കുന്ന ഭരണാധികാരികളായിരുന്നു ഈ രാജ്യം ഭരിച്ചിരുന്നതെങ്കിൽ ഒരിക്കലും അവരെ തളയ്ക്കാൻ സാധിക്കുമായിരുന്നില്ല. മനസ്സിലായ? അതായത് പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ടുകാരാണ് എന്തിനേറെ പറയുന്നു, NIA കോടതിയിലേക്ക് 3-4 പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ കൊണ്ടുവന്ന സമയത്ത് ആ NIA ജഡ്ജിന്റെ വരെ ഫോട്ടോ എടുത്തിട്ട് ഭീഷണിപ്പെടുത്തിയ ആളുകളാ നമ്മുടെ ആളുകള്? ആപ്പ ഉപ്പ ആളുകളൊന്നുമല്ല. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ടിന്റെ കേന്ദ്രങ്ങളിൽ റെയ്ഡ് തുടർന്നു വന്ന് എല്ലാ കേന്ദ്രങ്ങളിലും ഒരേ സമയം അലാറം വെച്ചിട്ട് റെയ്ഡ് തുടർന്നു. അതൊക്കെ കേന്ദ്ര സർക്കാരിന്റെ ഒക്ടോപസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ആയിരുന്നു. അജിത് ഡോവലായിരുന്നു അതിന്റെ ചുക്കാൻ പിടിച്ചത്. അങ്ങനെ നേരം വെളുത്തു. 8 മണിയായപ്പോഴേക്ക് 13 സംസ്ഥാനങ്ങളുടെ റെയ്ഡ് കംപ്ലീറ്റ് ആയി. ആൾക്കാർ മുഴുവനും ഡൽഹിയിലെത്തി. 240 പേരെ പൊക്കിയെടുത്തു. കർണാടകയിൽ നിന്ന് 75 പേര്, മഹാരാഷ്ട്രയിൽ നിന്ന് 43 പേര്, മധ്യപ്രദേശിൽ നിന്ന് 21 പേര്, അസമിൽ നിന്ന് 25 പേര്,
ഉത്തർപ്രദേശിൽ നിന്ന് 44 പേര്, ഗുജറാത്തിൽ നിന്ന് 15 പേര്, ഡൽഹിയിൽ നിന്ന് 32 പേര്. നേരം വെളുക്കുന്നതിന് മുമ്പ് ഇത്രയും ആളുകൾ ഒറ്റത്തവണത്തെ ഓപ്പറേഷനിലൂടെ